മുടി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്, ഇത് വേഗം വളരുന്നുണ്ട്. എൻ്റെ ആദ്യ മുടി ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പം ആദ്യം എൻ്റെ മുടി ഇങ്ങനെയായിരുന്നു. അത് അച്ഛൻ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തുന്നതായിരുന്നു. അത് പണ്ടത്തെ എന്താ പറയുക, ഫ്രീക്കനായിരുന്നു ഞാൻ അന്ന്. ഇങ്ങനെ ഒരു മുടി വെച്ചിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ എനിക്കൊരു ചെറിയൊരു വീണിട്ടൊരു ചെറിയൊരു മുടി ഇവിടെ മുറി പറ്റി, ഇവിടെ ചെറിയൊരു കുഞ്ഞു മുറി പറ്റി. അപ്പം അത് കുറച്ച് പോയി വീണോ പറയണോ? പറഞ്ഞു പറയാം. അത് ഒരേ സമയം ചേച്ചി ഫുഡ് കഴിക്കുന്ന സമയത്ത് തലയിലടിച്ച് പോയതാ, ഓടിയതാ. അപ്പം നനഞ്ഞാ തുണിയതുകൊണ്ട് സ്ലിപ്പായപ്പോ തല ഇവിടെ ഇടിച്ചപ്പോ ചെറിയൊരു മുറി പറ്റി. ചെറുതാകുമ്പോ പറ്റിയതാ. കുറച്ച് വലിയ മുറിവുള്ള ചെറിയ മുറിയാ, വേറെ പ്രശ്നമൊന്നുമില്ല. അത്ര സ്റ്റിച്ചൊന്നുമില്ല, അത് കുറച്ചേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആയപ്പോ ഇവിടെ ചുഴിവ് വന്നുപോയി. അപ്പൊ മുടിയെല്ലാം താഴേക്ക് വന്നേ. പിന്നെ എല്ലാരും ഈ ട്രെൻഡ് ഈ ഹെയർ സ്റ്റൈൽ തന്നെയാണ് എല്ലാരും ചോദിക്കുന്നുണ്ട്. ഈ ഹെയർ സ്റ്റൈൽ ഞാൻ ആക്കിയതാണ് ആക്കിയതാണ്. പക്ഷെ ഇതാണ് അതിന്റെ സത്യം. ശ്രീഹരിക്കുട്ടനും ഏകദേശം ഇതേപോലത്തെ തന്നെ ഹെയർ സ്റ്റൈൽ ആണ് എല്ലാരും പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയും ഞങ്ങളെ ഏട്ടനെ അനിയനാണെന്ന്. ചില ആൾക്കാരായി ഞങ്ങൾ രണ്ടുപേരും ട്വിൻസ് ആണെന്ന്. അപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. വീണ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം വീട്ടിൽ മുഴുവൻ കുരുത്തക്കേടാണോ? അമ്മയുടെ എപ്പോഴും അടിപൊട്ടാറുണ്ട്. ബോറടിക്കുമ്പോ ഒരു പക്ഷേ അമ്മേനൊന്ന് ചൊറിയുന്നത് നല്ലതാണ്. അമ്മ എങ്ങനെയാ അപ്പൊ പ്രതികരിക്കുക? നല്ലോണം പ്രതികരിക്കും. അത്ര ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചട്ട കൊടുക്കും, പിന്നെ ഒരു കുറച്ചടി. ചേച്ചിയുടെ കൂടെ ചേച്ചിയും ഞങ്ങള് ചില സമയത്ത് നല്ല മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടായി കൊടുക്കും, നല്ല സ്നേഹമൊക്കെ ആയിരിക്കും. പക്ഷെ ചില സമയത്ത് ഞങ്ങൾ കീരിയും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി കൊടുക്കും. അമ്മയ്ക്ക് രണ്ടുപേരെ അടക്ക് നിർത്താൻ ഭയങ്കര പാടാണ് വീട്ടില്. ഇല്ല, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം രാവിലെ ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ, സ്കൂളിൽ പോയി കഴിഞ്ഞാല് അമ്മയ്ക്ക് സമാധാനമാണ്. രണ്ടുപേരും പോയി കഴിഞ്ഞാല് പിന്നെ സുഖമായിട്ടിരിക്കുക. പിന്നെ വരുന്ന സമയത്തേ ഉള്ളൂ. അതെ, പിന്നെ വരുന്ന സമയത്തെ പ്രശ്നമുള്ളൂ. മ്യൂസിക്കിൽ എന്തായാലും നല്ലൊരു ഭാവി ഉണ്ട്. അതല്ലാതെ പഠിച്ചിട്ട് എന്താവണമെന്ന് ആഗ്രഹം? അങ്ങനെ ഒന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങള് പഠിച്ചിട്ട് എങ്ങനെ എന്താവണം എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങൾ ഇപ്പോഴേ ഞാനും ശ്രീഹരിയും തീരുമാനിച്ച് വെച്ച് എന്താ ഇപ്പൊ ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾ ആദ്യം തീരുമാനിച്ച് വെച്ച്. അതെന്താ തീരുമാനം? ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങള് പഠിപ്പൊക്കെ കഴിഞ്ഞാല് ഞങ്ങള് ട്രിനിറ്റി ചെന്നിട്ട് മ്യൂസിക് കോളേജിൽ തന്നെ പഠിക്കുന്ന, ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതാണ് ഞങ്ങളുടെ ഇത്. കുട്ടികളുടെ ഒരു ബാൻഡ് ഒക്കെ ഉണ്ടായിരുന്നില്ല? ഇപ്പോഴും ഉണ്ടോ അത്? അത് ഉണ്ടായിരുന്നു, പക്ഷെ കൊറോണ സമയത്ത് നിന്നുപോയി. പിന്നെ അത് കേരളാസ് ഫസ്റ്റ് കിഡ്സ് ബാൻഡ് എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വലിയതായി പോയിട്ട് കിഡ്സ് എന്ന് പറയാനാവൂല. ആദ്യം ഞങ്ങൾ ചെറുതായിരുന്നു, ഇപ്പൊ എല്ലാരും കാണണം. ശ്രീഹരിനൊക്കെ കാണണം. ഇപ്പൊ നല്ല വലുപ്പമുണ്ട്, എന്നെക്കാട്ടും വലുപ്പമുണ്ട്. ഞാൻ മാത്രമേ ഇപ്പൊ ചെറുതായിട്ട് നിൽക്കാറുള്ളൂ. അപ്പൊ ആ ബാൻഡ് ഇനിയും വീണ്ടും വരുമോ? അത് അതൊന്ന് അറിഞ്ഞുകൂടാ. പറ്റാണെങ്കിൽ തിരിച്ചു വരാൻ ശ്രമിക്കും. ഇപ്പൊ ഓണമൊക്കെ അടുത്ത് വരികയാണല്ലോ. സാധാരണ ഓണം എങ്ങനെയാ ആഘോഷിക്കാറ്? ഇപ്പം റിയാലിറ്റി ഷോയിലൊക്കെ ആണെങ്കിൽ അവിടെ ആയിരിക്കുമല്ലോ ഓണം. വീട്ടിലാണെങ്കിലും ടോപ് സിംഗറുള്ള സമയത്ത് ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഓണത്തിന് അന്ന്. അപ്പം അത് അടിപൊളിയായിരുന്നു. ലാലേട്ടൻ ഞങ്ങളുടെ സദ്യ കൊണ്ട് എന്നിട്ടാണ് സാവധാനമാണ് പോയത്. പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മക്കളും ഇവരൊക്കെ വരില്ല. അപ്പം അടിപൊളി ആയിരിക്കുമല്ലോ, എല്ലാവരും ഉണ്ടാവും. അപ്പം ഓണം പൂക്കളൊക്കെ ഇടും. ഈ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ടോപ് സിംഗർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഓണത്തിനൊന്നൊരു ഗെറ്റ് ടുഗദർ നടത്താറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ഈ വർഷം ഈ കൊല്ലം ഉണ്ട്. ഇനി 22 ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ പരിപാടികളാ ഗെറ്റ് ടുഗദറിൽ സംഘടിപ്പിക്കുക? ഞങ്ങള് ഗെറ്റ് ടുഗദറിൽ പാട്ടുണ്ടാവും, ഡാൻസ് ഉണ്ടാവും, അമ്മമാരുടെ എന്താ പറയാ, ഞാൻ എന്താ പറയാ, തിരുവാതിര ഉണ്ടാവും. പിന്നെ അച്ഛന്മാരുടെ ലുക്ക് ഡാൻസ് ഉണ്ടാവും. പിന്നെ അമ്മമാര് അച്ഛന്മാരായിട്ടുള്ള ഡാൻസ് ഒക്കെ ഉണ്ടാവും. ഞങ്ങളുടെ ഡാൻസ് ഉണ്ടാവും, പാട്ട്, അങ്ങനെ അടിച്ചു പൊളിക്കും.